ഹായ്, വെൽക്കം ടു പി എസ് സി ഐ എം ലേണിംഗ് ക്ലബ്ബ്. പിന്നെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സന്തോഷമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് ഞാനേ ഒരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണല്ലോ വലിയ വലിയ കാര്യങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ അങ്ങോട്ട് പുച്ഛിച്ച് കളയാൻ പാടില്ല. അപ്പോൾ നമുക്ക് പി എസ് സി ഐ എമ്മിൽ ഇന്നൊരു പ്രിപ്പോസിഷണൽ വെർബുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓക്കെയാണല്ലോ. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുക, അതിൻ്റെ എക്സാമ്പിൾ പറയാം, അത് എഴുതി വയ്ക്കണം. ചിലപ്പോൾ നമുക്ക് ഒരു മാർക്ക് കിട്ടിയാലോ, പറയാൻ പറ്റില്ലേ. അപ്പോൾ ആദ്യം നോക്കുക, കണ്ടോ, കാണുന്നുണ്ടല്ലോ. ഫെമിലിയർ വിത്ത്, കണ്ടോ, ഫെമിലിയർ വെക്കുമ്പോൾ ഫെമിലിയർ വിത്ത് വരികയാണെങ്കിൽ സംതിങ്, ഫെമിലിയർ വിത്ത് സംതിങ്. അത് ഞാൻ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും കേട്ടോ. ഫെമിലിയർ വിത്ത്, അതായത് ഫെമിലിയറിൻ്റെ കൂടെ ഒരു വിത്ത് എന്ന് പറയുന്ന ഇത് പ്രിപ്പോസിഷണൽ വെർബ് വരികയാണെങ്കിൽ അതിൻ്റെ അതെങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് വരിക. പിന്നെ ഫെമിലിയർ ടു സംവൺ എന്ന് പറയുന്നത് അത് ആരോടെങ്കിലും, പേഴ്സൺസ് ആണ്, വ്യക്തികളാണ് വരിക. അപ്പോൾ ഇവിടെ വ്യക്തികളല്ല, എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും. ഫെമിലിയർ വിത്ത്, ഫെമിലിയർ ടു എന്ന് വെച്ചാൽ സംവൺ. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. ഓക്കെ അല്ലേ. അപ്പോൾ പ്രിപ്പോസിഷണൽ വെർബ് ഫെമിലിയർ വിത്ത് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ എന്താണ്, സംതിങ്, എന്തെങ്കിലും സംതിങ്. ഓക്കെ, ഫെമിലിയർ ടു വരികയാണെങ്കിൽ വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ സംവൺ ആയിരിക്കും. ഇനി എക്സാമ്പിൾ നോക്കാം കേട്ടോ. ആദ്യം നോക്കിയേ, വി ആർ ഫെമിലിയർ വിത്ത് ദ സിറ്റുവേഷൻ. വി ആർ ഫെമിലിയർ വിത്ത്, കണ്ടോ, ഫെമിലിയർ വിത്ത് ദ സിറ്റുവേഷൻ, അതായത് ഈ അവസ്ഥകളോട്, ഈ അവസ്ഥയോട് ഞങ്ങൾ വളരെയധികം താതാത്മ്യം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ഫെമിലിയർ വിത്ത്, പരിചിതമായി കേട്ടോ. ഫെമിലിയർ എന്ന് വെച്ചാൽ എന്താ, പരിചിതമായി. വി ആർ ഫെമിലിയർ വിത്ത് ദ സിറ്റുവേഷൻ കേട്ടോ. ഞാൻ അടുത്ത എക്സാമ്പിൾ നോക്കിയേ, ഐ ആം നോട്ട് വെരി ഫെമിലിയർ വിത്ത് ദാറ്റ് ഏരിയ. എനിക്ക് ആ ഏരിയ ആയിട്ട് അത്ര പരിചയമൊന്നുമില്ല. നമ്മൾ പറയില്ലേ ചിലവരോട് അഭിപ്രായം ചോദിച്ചാൽ, എനിക്കറിയോ നീ അവിടെ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഏയ് എനിക്ക് അത്ര പരിചയമൊന്നുമില്ല എന്ന് പറയില്ലേ. ഐ എം നോട്ട് വെരി ഫെമിലിയർ വിത്ത് ദാറ്റ് ഏരിയ, കണ്ടോ. അപ്പോൾ ഫെമിലിയർ വിത്ത് വരുമ്പോൾ എന്താണ്, ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇന്ന സ്ഥലം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഫെമിലിയർ വിത്ത് ദ സിറ്റുവേഷൻ, ഫെമിലിയർ വിത്ത് ദാറ്റ് ഏരിയ കേട്ടോ. ഇനി നമുക്ക് നോക്കാം, ഫെമിലിയർ ടു വരുമ്പോൾ എന്താണ്, സംതിങ് ഈസ് ഫെമിലിയർ ടു ദ പീപ്പിൾ, കണ്ടോ. ഫെമിലിയർ ടു വരുമ്പോൾ കണ്ട പേഴ്സൺസ് ആണ് വരുന്നത്, ഫെമിലിയർ ടു ദ പീപ്പിൾ. ദാറ്റ് നെയിം ഈസ് നോട്ട് ഫെമിലിയർ ടു മീ, ആ പേര് എനിക്ക്, ഞാൻ ആ പേര് കേട്ടിട്ട് പോലുമില്ല എന്ന് അറിയില്ലേ ചിലർ, ഏഹേ എനിക്കറിയേയില്ല. ദാറ്റ് നെയിം ഈസ് നോട്ട് ഫെമിലിയർ ടു മീ. അപ്പോൾ കണ്ടോ, അപ്പോൾ അതാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഫെമിലിയർ വിത്ത് സംതിങ്ങും ഫെമിലിയർ ടു സംവണ്ണമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക കേട്ടോ കൂട്ടുകാർ. അപ്പോൾ ഓക്കെ അല്ലേ. ഈ ഭാഗത്ത് നിന്നിട്ട് മാർക്ക് പോയില്ലല്ലോ നീ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. താങ്ക് യു.